ഹായ് നമസ്കാരം. ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു സുപ്രധാനമായ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ആ സത്യവാങ്മൂലം എന്തെന്നാൽ, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കണം, കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ പോലും ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആർജവമുള്ള ഒരു ഒരു സ്റ്റേ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേണായ നിലപാടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ്, ലക്ഷണമാണ് അതിൽ കാണുന്നത്. അതായത് രാജ്യത്ത് ഇസ്ലാമിക ഭരണം നടപ്പിലാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സംഘടനയെ പോലും രാജ്യത്ത് മണ്ണിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഇത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതിയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് ആഗ്രഹിക്കുന്നതും, അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയും പ്രവർത്തിക്കുന്നത്. ഈ രാജ്യം നിലനിൽക്കണം, നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃരാജ്യം ഭാരതം നിലനിൽക്കണം എന്നത് സുപ്രീം കോടതിയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. അതിന് വിരുദ്ധമായിട്ട് ഒരു വിഖണ്ഡവാദ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന സംഘടനകളെ നിരോധിക്കും എന്ന് തന്നെയാണ് പിന്നെ ഈ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. എന്തിനെന്ന് പറഞ്ഞാൽ, എന്താണ് അതിൻ്റെ സാഹചര്യം? സിമി എന്ന സംഘടനയെ നിരോധിച്ചതിന് എതിരായി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹർജി പരിഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ വളരെ സുവിദഗ്ധമായ, വളരെ ഉറച്ച ഒരു സത്യവാങ്മൂലം അവിടെ കൊടുത്തിരിക്കുന്നത്. സിമിയെ നിരോധിക്കാൻ പാടില്ലായിരുന്നു, സിമിയെ നിരോധിച്ചത് പുനഃപരിശോധിക്കണം, അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഹർജിയെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിരോധിച്ച വളരെ മോശപ്പെട്ട, രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാൽ പോലും നിരോധിച്ച ആ ഒരു സംഘടനയ്ക്ക് പോലും കോടതിയെ സമീപിക്കാൻ കഴിയുന്ന അത്ര സ്വതന്ത്രമായ, അത്ര വിശാലമായ ഒരു ഭരണഘടനയാണ്, സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യം, ഇന്ത്യൻ ജനാധിപത്യം. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു ഹർജി കൊടുക്കാൻ കഴിയും. മറ്റു രാജ്യത്തു നിന്ന് ഇങ്ങനെ ഒരു നിരോധിച്ച സംഘടനയ്ക്ക് ഹർജി കൊടുക്കാൻ കഴിയില്ല, അതാണ് മറ്റൊരു കാര്യം. എന്തായാലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഹർജി വയ്ക്കുന്നു. 2001 സിമിയെ നിരോധിച്ചത്. സിമി എന്ന സംഘടന 1977 അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ, മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പേരെല്ലാം കൂടിയിരുന്ന് ചില കാര്യങ്ങൾ ആലോചിച്ചു. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം ഭരണം കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള കുറച്ച് പേര്. അപ്പോൾ അവർ ആണ് ഈ സംഘടന, സിമി എന്ന സംഘടന രൂപീകരിച്ചത്. 1977 ഏപ്രിൽ 25 എന്നാണ് എൻ്റെ ഓർമ്മ. 1977 ഡേറ്റ്, അത് ഏപ്രിൽ 25. അതിനുശേഷം ഈ സിമിയുടെ ചില പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നിരീക്ഷിക്കുകയാണ്. അന്ന് UPA ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, 2077 2000 കാലഘട്ടങ്ങളിലൊക്കെ. ആ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് പിന്നെ നിരോധിച്ചു ഈ സംഘടന 2001. അപ്പോഴാണ് അവർ ഹർജി കൊടുത്തത്. അതിനുശേഷം പലതവണ ഈ സംഘടന നിരോധിച്ചു. 2019 വീണ്ടും നിരോധിച്ചു. നിരോധനം നീട്ടി കൊണ്ടുപോവുകയാണ്. കാരണം നിരോധിക്കുമ്പോൾ കുറച്ച് കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം അത്തരം നിരോധിക്കാവും, പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതാണ് വീണ്ടും വീണ്ടും ഒരു 8 വരെ വീണ്ടും നിരോധനം ഏർപ്പെടുത്തി ഈ സംഘടനയ്ക്ക്. അപ്പോഴും സംഘടന സുപ്രീം കോടതി ഹർജിയുമായിട്ട് നിൽക്കുകയാണ്. ഇതിനുശേഷം ഈ സംഘടന നിരോധിച്ചെങ്കിലും ഈ വിശ്വാസമുള്ളവർ, ഈ താല്പര്യമുള്ളവർ, ഇങ്ങനെ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ രാജ്യം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇപ്പോഴും. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ PFI എന്ന് പറയുന്ന സംഘടന. PFIയെയും നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ഇനിയും അതിൻ്റെ കുറേ കഴിയുമ്പോൾ നിരോധിക്കപ്പെടും, വീണ്ടും നിരോധിക്കുവാൻ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ. ചിലപ്പോൾ നിലനിർത്തുമായിരിക്കാം, കണ്ടെത്തിയതിന് ശേഷം കുഴപ്പമില്ലാത്ത സംഘടനയാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കുമായിരിക്കാം. അത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും അതിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട്, കേരളത്തിൽ നിന്ന് അറസ്റ്റ് കൊണ്ടു പോയ, പല സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ നേതാക്കന്മാർ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിയില്ല. നമ്മുടെ ഭരണകൂടം അത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അവരെ എവിടെയോ പാർപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രത്തെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യ വിരുദ്ധരാണ്, രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ വിലയിരുത്തൽ, ഇതുവരെ വന്നിരിക്കുന്ന വിലയിരുത്തൽ. അതുകൊണ്ടാണ് അവരെ ആരാണെന്ന് കണ്ടത്. നമ്മുടെ കാപ്പൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതും അയാൾ വഴിയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടിയതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതവിടെ ഇരുന്നോട്ടെ, ഞാൻ അത്തരം കാര്യങ്ങളിട്ട് പോകുന്നില്ല. എന്തായാലും സിമിയെ നിരോധിക്കാൻ തുടങ്ങിയപ്പോൾ രാജ്യത്ത് നിരവധി സംഘടനകൾ, ഒന്നിലധികം സംഘടനകൾ, ഏകദേശം 30 സംഘടനകളാണ് ഈ ഇതിൻ്റെ പേരിൽ, 30 അതിനേക്കാളും സംഘടനകൾ പല പേരിൽ ഇങ്ങനെ സിമി എന്ന പേര് മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ NDF എന്നുള്ളൊരു സംഘടന ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അറിയാമല്ലോ NDF. നാദാപുരം, പിന്നെ നാദാപുരത്ത് നടന്ന, ആ നാദാപുരം നടന്നത് ഏകദേശം 1987 നാദാപുരം കലാപം നടന്നത്.
ഈ എൻ ഡി എഫ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. അതിനു മുമ്പ് തന്നെ ബാംഗ്ലൂരിലും പിന്നെ ഹൈദരാബാദിലും, ഹൈദരാബാദില്ല അഹമ്മദാബാദിലും വലിയ സ്ഫോടനങ്ങൾ നടന്നത് നമുക്കറിയാം. വലിയ പരമ്പരയാണ് നടന്നത് അവിടെ, എല്ലാ സ്ഫോടനങ്ങളൊക്കെ നടന്നത്. ഇതെല്ലാം ഈ സംഘടനകളുടെ സിമിയുടെ വെർഷൻ, പല പല വെർഷനിൽപ്പെട്ട സംഘടനകളാണ് അതെല്ലാം അവിടെ നടത്തിയത്. മാത്രമല്ല അതിനുശേഷം രാജ്യത്ത് പല സംഘടനകളും അവരുടെ പല പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ കർണാടകയിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നാണ് അവിടുത്തെ സംഘടനയുടെ പേര്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മനിതനീതി പാസറെ എന്നാണ് അവിടുത്തെ ഈ സംഘടനയുടെ പേര്. ഇത് അത് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രാപ്രദേശിൽ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് അവിടുത്തെ ആന്ധ്രയിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേര്. പശ്ചിമബംഗാളിൽ നാഗരിക് അധികാർ സുരക്ഷാ സമിതി എന്നാണ് പശ്ചിമബംഗാളിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര്. ഗോവയിൽ സിറ്റിസൺസ് ഫോറം എഡ്യൂക്കേഷണൽ സിറ്റിസൺ ഫോറം എന്നാണ് ഗോവയിലെ സംഘടനയുടെ പേര്. രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നാണ് ഈ രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര്. മണിപ്പൂരിലെ ലൈവ് ലോങ് സോഷ്യൽ ഫോറം എന്നാണ് മണിപ്പൂരിൽ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരിൽ ഇതെല്ലാം സംഘടിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് PFI എന്ന സംഘടന വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന വരുന്നത്. അതിനെയാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. അതിനെ നിരോധിച്ച കൂട്ടത്തിൽ ഈ സംഘടന മുഴുവനും ആ നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നത് ഇപ്പോഴും ഗവൺമെൻറ് NIA അന്വേഷണ വിഭാഗവും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വന്നാലും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, ഭാരത മണ്ണിൻ്റെ സുരക്ഷിതത്വം, ഭാരതമെന്ന മാതൃരാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് ഗവൺമെൻറ്റിൻ്റെ പരമപ്രധാനമായ കടമ. അതിനുവേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം യഥാർത്ഥത്തിൽ ഒരു ഉറച്ച ഗവൺമെൻറ്റിൻ്റെ ഉറച്ച മനസ്സുള്ള ദൃഢനിശ്ചയതയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും.